നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓഡിറ്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള ക്ഷേത്ര ട്രസ്റ്റിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. പ്രത്യേക ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. ട്രസ്റ്റിനെ ഓഡിറ്റിൽ നിന്ന് ഒഴിവാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി 3 മാസത്തിനുള്ളിൽ വരവ് ചെലവ് കണക്ക് പരിശോധന പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ 25 വർഷത്തെ കണക്കുകൾ പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് യു ലളിതിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഉത്തരവിട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ട്രസ്റ്റിന്റെയും കഴിഞ്ഞ 25 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ചേർന്ന ക്ഷേത്ര ഭരണസമിതിയും ഉപദേശക സമിതിയും ഓഡിറ്റിംഗിനായി സ്വകാര്യ കമ്പനിയെ ചുമതലപ്പെടുത്തി. വരവ് ചെലവ് കണക്ക് ഹാജരാക്കാൻ ട്രസ്റ്റിനോട് കമ്പനി ആവശ്യപ്പെട്ടു. ഇതിനെതിരെയാണ് ട്രസ്റ്റ് സുപ്രീംകോടതിയെ സമീപിച്ചത്. തങ്ങൾ ക്ഷേത്ര ഭരണസമിതിക്ക് കീഴിലല്ലെന്നും സ്വതന്ത്ര സ്ഥാപനമാണെന്നുമാണ് ട്രസ്റ്റ് വാദിച്ചത്. 1965 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചത്. തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്രത്തിൽ നടത്തുന്ന മതപരമായ ആചാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ തങ്ങൾ ഇടപെടാറില്ലെന്നും ട്രസ്റ്റ് അറിയിച്ചു. നേരത്തെ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ രാജകുടുംബത്തിനുള്ള അവകാശം ശരിവച്ചുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല താൽക്കാലിക സമിതിക്കാണെന്നും തൽക്കാലം ഇത് തന്നെ തുടരണമെന്നും കോടതി ഉത്തരവിട്ടു. ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു പൊതുക്ഷേത്രമായി തുടരുമെന്നും എന്നാൽ അതിന്റെ നടത്തിപ്പിൽ രാജകുടുംബത്തിനും അവകാശമുണ്ടെന്നാണ് സുപ്രീംകോടതി പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് 6 നിലവറകളാണ്. A, B നിലവറകളിലാണ് അമൂല്യമായ നിധിശേഖരം. EF നിലവറകൾ ക്ഷേത്രാവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നവയാണ്. CD നിലവറകളിൽ ഉത്സവത്തിനുള്ള ആഭരണങ്ങൾ സൂക്ഷിക്കുന്നു. B ഒഴികെയുള്ള എല്ലാ നിലവറകളും തുറന്ന് കണക്കെടുത്തിട്ടുണ്ട്. A നിലവറയിൽ കണക്കെടുത്തപ്പോൾ 1.5 ലക്ഷം കോടിയോളം രൂപ വിലമതിക്കുന്ന ശേഖരം കണ്ടെത്തിയിരുന്നു.